ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. റാഷീസ് കുക്കറി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള പുൾമി അപ്കിൻ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഞാനിവിടെ സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 4 മുട്ട ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മുട്ട നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1/4 കപ്പ് പഞ്ചസാര കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ മുട്ടയൊക്കെ ബീറ്റ് ചെയ്യുന്ന സമയത്ത് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ മുട്ടയുടെ ആ ബാഡ് സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടും. അതിന് വേണ്ടിയിട്ട് നമ്മൾ മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ വാനില കൂടെ ചേർത്തിട്ട് ബീറ്റ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ നമ്മുടെ മുട്ടയും പഞ്ചസാരയൊക്കെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ചെറിയ ചൂടുള്ള 1/4 കപ്പ് മിൽക്കും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മുട്ടയും പഞ്ചസാരയൊക്കെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. 1 കപ്പ് മൈദ, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചിട്ട് ഇതിലേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. നമ്മളെപ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പോൾ കുറേശ്ശെ മൈദമാവ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കട്ട് ആൻഡ് ഫോൾഡ് എന്ന മെത്തേഡിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മൾ മൈദയൊക്കെ ഏകദേശം 1/4 ഭാഗം ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ള മൈദയും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമുക്ക് ഒരു സോസ് പാനിൽ വെച്ചിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ സോസ് പാനിൽ കുറച്ച് ഓയിൽ തടവി അതിലൊരു ബട്ടർ പേപ്പർ വിരിച്ചിട്ട് നമ്മുടെ ഞാനിവിടെ ഒരു സോസ് പാനിലാണ് ഇത് കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് ഓയിലൊക്കെ തടവിയിട്ട് ഒരു ബട്ടർ പേപ്പറൊക്കെ കട്ട് ചെയ്തിട്ട് അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സോസ് പാനിലേക്ക് ബാറ്റർ ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് ഗ്യാസ് സ്റ്റോപ്പിലാണ് ഞാനിത് ബേക്ക് ചെയ്യാൻ പോകുന്നത്. ഒരു പഴയ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ചട്ടി അതിൽ വെച്ചിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. 45 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ കേക്കൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്ക് ഞാൻ അങ്ങനത്തെ 2 കേക്കാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ 2 കേക്കൊന്ന് കട്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്യുന്നത് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇനി ഞാനിവിടെ 3 മിൽക്കാണ് ഇതിൽ ഷുഗർ സിറപ്പിന് പകരം യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാവുന്നുണ്ടാവും, പാലും വിപ്പിംഗ് ക്രീമും അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ടാണ് ഞാനിതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഓരോ ലെയറിലും 3 മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മേലെ 1 കേക്ക് വെക്കുക. അതിൻ്റെ മേലെ വീണ്ടും നമ്മുടെ 3 മിൽക്ക് ഒഴിക്കുക. അങ്ങനെ എല്ലാ ലെയറും ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്ക് പുള്ളി ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള പേപ്പർ ഞാൻ ബേക്കേഴ്സിൻ്റെ ഷോപ്പിൽ ചോദിച്ചപ്പോൾ എനിക്ക് അവിടുന്ന് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ക്രാഫ്റ്റിൻ്റെ കടയിൽ നിന്ന് 3 ഗ്ലാസ് പേപ്പർ വാങ്ങിച്ചിട്ട് ഒട്ടിച്ചിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഗ്ലാസ് പേപ്പർ വാങ്ങിച്ചിട്ട് ഒട്ടിച്ചെടുത്താലും മതി. അപ്പോൾ നമ്മുടെ മിൽക്കൊക്കെ ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. 3 ഗ്ലാസ് പേപ്പർ ഒട്ടിച്ചത് നല്ല ടൈറ്റാക്കിയിട്ട് ഒട്ടിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് വൈറ്റ് ചോക്ലേറ്റും 1 കപ്പ് ഡാർക്ക് ചോക്ലേറ്റും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാം. ഇനി ഞാനിവിടെ ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചിട്ട്
ഒരു പാത്രത്തിൽ നമ്മൾ ചോക്ലേറ്റ് ഇട്ടിട്ട് അതൊന്ന് മെൽറ്റ് ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റാക്കിയെടുക്കാം. സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും ഇതേപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിപ്പിംഗ് ക്രീം കുറച്ചും കൂടി ആഡ് ചെയ്താൽ കുറച്ച് ലൂസായിട്ട് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ ചോക്ലേറ്റൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചൂടാറാനൊക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇതിലേക്ക് ആദ്യം ചോക്ലേറ്റ് വെച്ച് കൊടുത്തു, പിന്നെ വൈറ്റ് ചോക്ലേറ്റ് വെച്ച് കൊടുത്തു. വീണ്ടും അതൊക്കെ ഡെക്കറേഷനൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ ഇതിൻ്റെ മേലെ കുറച്ചും കൂടെ വൈറ്റ് ചോക്ലേറ്റ് വെച്ച് കൊടുത്തിട്ട് ഇനി ഞാനിവിടെ ചോക്ലേറ്റിൻ്റെ ബോൾസ് കുറച്ച് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കുറച്ച് ഇതിനായാലും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഡെക്കറേഷനൊക്കെ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ചെയ്യാവുന്നതാണ്, നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ചോക്ലേറ്റ് ബോൾസൊക്കെ ഇട്ട് കൊടുത്തു. ഗണാശൊക്കെ നന്നായിട്ട് ഒഴിക്കണം കേട്ടോ, അപ്പോഴാണ് പുള്ളി ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഒഴുകി വരുള്ളൂ. അതുപോലെ തന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മോളുടെ ബർത്ത്ഡേ കേട്ടോ, മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കേക്ക് ഉണ്ടാക്കിയത്. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കേക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയത്. ഇത് ഞാൻ ഫസ്റ്റ് ടൈമിൽ ഉണ്ടാക്കുന്നതാണ്, എന്നാലും നല്ല സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ പുൾമിയപ്പ് കേക്ക് ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും കാണുന്നത് വരേക്കും ബൈ ബൈ.